ശ്രദ്ധിക്കണം സ്ത്രീകളിലെ ഈ അണുബാധകൾ അസാധാരണമായ യോനി സ്രവവും അസ്വസ്ഥതകളും അണുബാധയുടെ ലക്ഷണമാണ് എഴുപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അണുബാധ ഉണ്ടാവാറുണ്ട് യോനിക്ക് സഹജമായ നനവ് നൽകുന്ന വെള്ളത്ത സ്രവങ്ങളുണ്ട് എന്നാൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവത്തിന് നിറമാറ്റവും ദുർഗന്ധവും ഉണ്ടാകാം ചിലർ ഇതിനെ അസ്ഥി ഉരുകി പോകുന്നതാണെന്ന് പറയും ഇതിന് അസ്ഥിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഓർക്കുക ക്ലെമിനഡിയൈസിസ് ഇൻഫെക്ഷൻ ഗൊണേറിയ എന്നീ രോഗങ്ങൾ ബാധിക്കുമ്പോഴും ഇതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഇവ അപൂർവമായി മാത്രമേ വരാറുള്ളൂ അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ വേഗം തന്നെ ആരോഗ്യ വിദഗ്ധനെ സമീപിക്കാം അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾക്ക് അത് കാരണമാകും ഒന്ന് ബാക്ടീരിയൽ വെജൈനോസിസ് വെളുത്തതോ ചാര നിറത്തോട് കൂടിയതോ ആയ ദുർഗന്ധമുള്ള സ്രവമാണ് ഇതിന്റെ ആദ്യ ലക്ഷണം യോനി ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തരം സ്രവമായിരിക്കാം ഇത് ചെറുപ്രായത്തിലുള്ള ലൈംഗിക ബന്ധം പുകവലി കോപ്പറ്റി പോലെയുള്ള ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗം ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധം എന്നിവയാണ് കാരണങ്ങൾ അണുബാധ വന്നു കഴിഞ്ഞാൽ വീര്യം കൂടിയ സോപ്പ് ഉപയോഗിച്ച യോനിഭാഗം ഭാഗം കഴുകുന്നവരുമുണ്ട് ഇത് രോഗം കൂടാൻ കാരണമാകും ആന്റിബയോട്ടിക് ഗുളികകളും യോനിക്കുള്ളിൽ കടത്തി കടത്തിവെക്കുന്ന ഗുളികകളും ഉപയോഗിച്ചാണ് ചികിത്സ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതല്ലാത്തതിനാൽ പങ്കാളിക്ക് ചികിത്സ വേണ്ട രണ്ട് കാൻഡി ഡിയായിസിസ് സ്ത്രീകളിൽ കൂടുതൽ കാണപ്പെടുന്ന അണുബാധയാണിത് തൈര് പോലുള്ള സ്രവം യൂനി ഭാഗത്തെ ചൊറിച്ചിൽ വേദന എന്നിവയും ഉണ്ടാവാം ആന്റിബയോട്ടിക്കുകളുടെ കൂടുതലായ ഉപയോഗം സ്റ്റീറോയിഡുകളുടെ ഉപയോഗം സിന്തറ്റിക് അടിവസ്ത്രങ്ങൾ ശുചിത്വമില്ലായ്മ പ്രമേഹം അമിതവണ്ണം ഗർഭധാരണം എന്നിവയെല്ലാം കാരണങ്ങളാണ് ഫംഗസ് ബാധ ആയതിനാൽ ആന്റിഫംഗൽ മരുന്നുകളും ക്രീമുകളുമാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുക മൂന്ന് ട്രൈക്കോമോണസ് വജനാലിസിസ് ഗർഭാശയമുഖം യൂനി ഭാഗം എന്നിവ ചുവന്ന നിറത്തിലാകുന്നതാണ് ലക്ഷണം മഞ്ഞ കലർന്ന പച്ചസ്രവത്തിന് ദുർഗന്ധവും ഉണ്ടാകാം യൂനിയംഭാഗത്ത് ചൊറിച്ചിലും വേദനയും ഉണ്ടാകാറുണ്ട് പകരാനിടയുള്ള രോഗമായതിനാൽ ഇത്തരം അണുബാധയിൽ നിർബന്ധമായും പങ്കാളിയെ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണം അപകടങ്ങൾ പരിഹാരങ്ങൾ ശരിയായ ചികിത്സ തേടിയില്ലെങ്കിൽ വന്ധ്യതയ്ക്ക് വരെ കാരണമാകാം ഗർഭിണികളിലാണ് അണുബാധ ഉണ്ടാകുന്നതെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കാം മാസം തെയ്യാതെയുള്ള പ്രസവം അമിനിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിപ്പോവുക ഇങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ വരാം യൂനിയംഭാഗം വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് ശുദ്ധജലത്തിൽ മാത്രമേ കഴുകാവൂ വ്യക്തിശുചിത്വം പാലിക്കണം ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക ആർത്തവകാലത്ത് സാനിറ്ററി പാഡുകൾ നാല് മണിക്കൂർ ഇടവിട്ട് മാറ്റണം അമിതവണ്ണം കുറയ്ക്കാം ചിട്ടയായ ജീവിത രീതികൾ ശീലമാക്കാം ഹെൽത്ത് ഡെസ്ക് ഐ ടു ട്വൈ ന്യൂസ്